ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിയ നിയാടോക്സിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് ഗർഭിണികൾ തീർത്തും ഒഴിവാക്കേണ്ട നാല് ഫുഡ് ഐറ്റംസിനെ പറ്റിയാണ് അതായത് ഈ പറയുന്ന നാല് ഫുഡ് ഐറ്റംസ് ഗർഭകാലത്ത് ഒഴിവാക്കാനായിട്ട് പറയുന്നതിനുള്ള കാരണം അൺബോൺ ഉണ്ടാകുന്ന ലോ ബർത്ത് വെയ്റ്റ് ബർത്ത് ഡിഫക്റ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നാല് ഫുഡ് ഐറ്റംസ് നിർബന്ധമായിട്ടും ഗർഭിണികൾ ഒഴിവാക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ ഫുഡെന്ന് നോക്കാം അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്ത് ഓളന്ന് കൊടുക്കാനും മറക്കരുത് എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ക്യാൻ്റ് ഫുഡാണ് ക്യാൻ്റ് ഫുഡിൽ ബി പി എ എന്നൊരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് ഇത് അൺബോൺ ബേബിക്ക് ഒട്ടും നല്ലതല്ല അതായത് ഗർഭകാലത്ത് ക്യാൻ്റ് ഫുഡ് ബി പി എ കൂടുതലായിട്ട് അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി അഗ്രേഷൻ റീപ്രൊഡക്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠനം തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഗർഭിണികൾ നിർബന്ധമായിട്ടും ക്യാൻ്റ് ഫുഡുകൾ ഒഴിവാക്കാനായിട്ട് പറയുന്നത് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കിട്ടുന്നുണ്ട് അതായത് ഫിഷ് ഐറ്റംസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നുണ്ട് കൂടുതലായിട്ടും മഷ്റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ക്യാൻഡ് ഫുഡ് നിർബന്ധമായിട്ടും ഗർഭകാലത്ത് ഒഴിവാക്കുക ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയാലും അതുപോലെ ഫിഷ് ആയാലും ഫ്രൂട്ട്സ് ഐറ്റം ആയാലും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തെ ഫുഡ് ഐറ്റംസ് കഫീൻ ആണ് കഫീൻ കണ്ടൻറ്റ് കൂടുതലായിട്ടിടങ്ങിയ ഭക്ഷണങ്ങൾ അമിതമായ അളവിൽ കഴിക്കാൻ പാടില്ല ഇപ്പോൾ ഒരു ദിവസത്തിൽ ഒരു ചായ കുടിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല ലൈറ്റ് ആയിട്ടുള്ള കടുപ്പത്തില് ചിലർക്കൊക്കെ കോഫിയൊക്കെ ഒരുപാടായിട്ട് കുടിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് അതുപോലെ കോള പെപ്സി പോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കുടിക്കാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കും പക്ഷെ കഫീൻ കണ്ടന്റ് കൂടുതലായിട്ട് ഗർഭകാലത്ത് യൂസ് ചെയ്യുന്നത് നല്ലതല്ല ഗർഭകാലത്ത് കഫീൻ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഫീറ്റിൽ ഡെത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബർത്ത് ഡിഫക്റ്റ് കുഞ്ഞിൻ്റെ വെയ്റ്റ് കുറയാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് കഫീൻ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഗർഭിണിയിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗർഭകാലത്ത് ഒഴിവാക്കേണ്ട ഒന്നാണ് അൺകുക്ക്ഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വേവിക്കാത്ത മുട്ട മീൻ ഇറച്ചി ഇതൊന്നും ഗർഭിണികൾ കഴിക്കാനായിട്ട് പാടില്ല ചിലരെങ്കിലും ഇപ്പോഴും കമൻ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് പുൾസയൊക്കെ കഴിക്കാമോ എന്ന് നല്ല രീതിയിൽ കുക്ക് ചെയ്യാത്ത മുട്ടയൊന്നും കഴിക്കാനായിട്ട് പാടില്ല അത് മുട്ടയായാലും മീനായാലും ഇറച്ചിയായാലും നല്ല രീതിയിൽ വേവിച്ച് മാത്രമേ ഗർഭകാലത്ത് കഴിക്കാവും അതായത് ഈ ഒരു സമയത്ത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഗർഭകാലത്ത് നല്ല രീതിയിൽ വേഗിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാല് കുടിക്കുന്ന കാര്യത്തിലാണ് ഗർഭകാലത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശവും കഴിക്കുന്ന കാര്യങ്ങളാണ് അതിൽ പാല് കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്നായിരിക്കും പാല് അല്ലെങ്കിൽ വീട്ടിലൊക്കെ കൊണ്ടുതരുന്ന പാലായിരിക്കും അങ്ങനെയുള്ള പാല് കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഈ പാല് കുടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു അഞ്ചു മിനിറ്റോളം നല്ല രീതിയിൽ തിളപ്പിക്കുക നമ്മൾ സാധാരണയായിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് പാലിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ സാധാരണ തണുപ്പിച്ച് നമ്മൾക്കാറുണ്ട് പക്ഷേ ഗർഭിണികളായിരിക്കുന്നത് നിർബന്ധമായിട്ട് അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് പശുവിൻ്റെ പാല് കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അഞ്ച് മിനിറ്റ് വരെ നമ്മുടെ ലോ ഫ്ലെയിമിൽ വെച്ച് പാല് നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ നിങ്ങളും കുടിക്കാവൂ അതുപോലെ തന്നെ പാല് പച്ചയ്ക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല കൂടുതൽ പേരും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഷേക്ക് പോലെയുള്ളതൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാറുണ്ട് അപ്പോൾ ഒരിക്കലും ഫ്രീസറിൽ പാല് തിളപ്പിക്കാത്ത പാല് വെച്ച് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഷെയ്ക്ക് ഒക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലാതെ ഒരിക്കലും നല്ല രീതിയിൽ തിളപ്പിക്കാത്ത പാൽ ഗർഭിണികൾ കുടിക്കാനായിട്ട് പാടില്ല അപ്പോൾ ഈ പറയുന്ന നാല് ഫുഡ് ഐറ്റംസാണ് ഗർഭകാലത്ത് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുക